ചെയ്യാത്ത കുറ്റത്തിന് എന്നെ പ്രതിയാക്കിയില്ലേ, അതുകൊണ്ട് ഓരോരുത്തർ കൂടോടെ വരുന്ന ഭീഷണിപ്പെടുത്താൻ. ഞാനതൊന്നും കാര്യമാക്കുന്നില്ല, എനിക്ക് വേണ്ടത് പണമാ, അതാ നീ അപഹരിച്ചത്. പിന്നെ ആരിവിടെ ചെയ്യാനായി? വെറുതെ എന്നോട് തർക്കിച്ചിട്ടോ ദേഷ്യപ്പെട്ടിട്ടോ കാര്യമില്ല. ഇനിയും ആരെങ്കിലും എന്തെങ്കിലും മനസ്സ് വെച്ചോണ്ട് നടക്കുവാണോ എന്നും അറിയത്തില്ല. ആ മറവി രോഗി ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും ഓർത്തെടുക്കുന്നുണ്ടോ? ഏ, അങ്ങനെ വരാൻ വഴിയില്ല. അങ്ങനെ ഓർത്തെടുത്തിരുന്നെങ്കി എപ്പോഴേ ശരത്തിന്റെ ചിതയിൽ വെക്കേണ്ടി വന്നേനെ. ഏതായാലും ഒന്നിച്ചു നിൽക്കണം. തോന്നിയല്ലോ, അങ്ങനെ തോന്നിയല്ലോ. അതെ, കലഹിച്ചു നിൽക്കേണ്ടവരല്ല നമ്മള്, ഒത്തൊരുമയോടെ പോകേണ്ടവരാ. അനാവശ്യ സംശയം ഉള്ളി വെച്ചിട്ട് എന്നെ ഇട്ട് തോണ്ടുവാ. കേസ് റീഓപ്പൺ ചെയ്യുന്ന അവളുടെ ഭീഷണി, അവൻ വീണ്ടും ജയിലിൽ പോയാ, അതിനു മുമ്പ് അവളുടെ പണി ഞാൻ തീർക്കും. അങ്ങനെ ആരുടെയും പണി തീർക്കാതെ വസ്തു വിറ്റ് അതിൽ എനിക്കുള്ളത് തന്നിട്ട് എങ്ങോട്ടെങ്കിലും പോവാൻ നോക്ക് ചേർത്തേട്ടാ. സത്യം പറഞ്ഞ ഏതാണ്ട് എല്ലാരും അറിഞ്ഞിട്ട് ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നത് അത്ഭുതം തന്നെയാ. ഇതുപോലെ ഞാൻ ചക്രവ്യൂഹത്തിൽ പെട്ടിട്ടില്ല ഇതുവരെ. എങ്ങനെയെങ്കിലും പുറത്ത് കടക്കൂടി ഞാൻ. കൃത്യമായ പ്ലാനിങ്ങോടെ ഞാൻ മുന്നോട്ട് പോകുന്നത്. ആ പണം പോയതിലേ എനിക്കിപ്പോ വേദനയുള്ളൂ. എന്നാലും അതെങ്ങനെയായിരിക്കും പോയത്? ഇനി ആ കിളവൻ തന്നിട്ട് അയാള് തന്നെ മോഷ്ടിച്ചതായിരിക്കും. ഏയ്, എനിക്കെന്ത് തന്നാലും അത് അധികമാവില്ലെന്ന രീതിയല്ല അയാളുടെ പോക്ക്. അയാളുടെ കെട്ടിയോളാണെങ്കിൽ പറയേ വേണ്ട. എല്ലാരും ഒന്നുകൂടെ നോക്കി ചേർത്തേട്ടാ, ചിലപ്പോ എവിടെയെങ്കിലും ആ ചെക്ക് മറിഞ്ഞിരിപ്പുണ്ടാവും. മറിഞ്ഞിരിക്കാൻ അത് മനുഷ്യനല്ല, കടലാസ. എന്നാലും ഈ കടലാസിന്റെ ഒക്കെ ഒരു പവറ്. 500 നിർത്തിയപ്പോഴാ സത്യം പറഞ്ഞ അത് കടലാസാണെന്ന തോന്നലുണ്ടായത്. അല്ലെങ്കി ആ കടലാസ് അമൃതല്ലയോ? അതിനു വേണ്ടി ആരെല്ലാം എന്തെല്ലാം കൊള്ളരുതായി മകൾ ചെയ്യുന്നു. നീയോട്ട് മോശമൊന്നുമല്ല. അതുണ്ടല്ലേ നമ്മൾ ഒന്നിച്ചു നിൽക്കുന്നേ. അവൾ അത്രയും ഭീഷണി മുഴക്കിട്ട് പോയ സ്ഥിതിക്ക് ഉടനെ അവൾക്കൊരു തിരിച്ചടി കൊടുക്കണം. ഉള്ളത് വിട്ടിട്ട് പോവാൻ നോക്കാതെ തിരിച്ചടിക്കാൻ നടക്കണം ഇവനെ. രോഹിണിയുടെ അമ്മ സത്യങ്ങൾ അറിയേണ്ട സമയം കഴിഞ്ഞു. പേടിക്കണ്ട, ഇനി അതിനധികം താമസമൊന്നുമില്ല. പക്ഷേ അതിനു മുമ്പ് അവർ സാറിനെ ജയിലിലാക്കുമെന്ന് തന്നെ സംശയം. അവരുടെ മരുമകനെ കുറിച്ച് കോടതിയിൽ പരാമർശം വന്നു. എന്നാൽ അതിനു മുമ്പ് തന്നെ വക്കീല് പലതും കോടതിയിൽ രേഖാമൂലം സമർപ്പിച്ചതുകൊണ്ട് എന്റെ വാക്കുകൾ കേൾക്കാൻ ജഡ്ജി തയ്യാറായില്ല. പകരം പലതവണ ഞാൻ ശരത്തിനെ അപായപ്പെടുത്താൻ ശ്രമിച്ചു എന്ന് തെളിവ് സഹിതം വക്കീല് സമർപ്പിച്ചതിന് നരണം സാക്ഷിയായിരുന്നല്ലോ. ആ സമയത്ത് തിളച്ച് കയറിയത് എനിക്ക് വക്കീലിനെ മൊത്തം കാറി തുപ്പാൻ തോന്നി. കാറി തുപ്പിയാ നീയും ജയിലിനകത്ത് പോകും, അതിനപ്പുറം ഒന്നും സംഭവിക്കത്തില്ലടാ. ഇതങ്ങോട്ട് കുടിക്ക്, ചുക്ക് കാപ്പിയാ, ചൂടാ. അല്ല, കോടതിയിലെ വിവരങ്ങളൊക്കെ അറിഞ്ഞിട്ടും കുടുംബത്തോട്ട് പോയ ആളിനെ കാണുന്നില്ലല്ലോ. അവിടെ ചെന്നിട്ടും കാര്യൊന്നുമില്ല അമ്മച്ചി, പിന്നെ എന്തിനാണോ അവിടെ പോയത്. അവിടെ ചെല്ലുമ്പോ അമ്മ അച്ഛനും കൂടെ മകളെ ആട്ടിവിടും, അത് കാണുമ്പോ മറ്റവനും സന്തോഷമാവും. കേസും വഴക്കും ഒക്കെ അവസാനിച്ചിട്ട് ഇവനെ രോഹിണി മോളെ ഒക്കെ കൂട്ടി കാഞ്ഞിരപ്പള്ളിക്ക് പോണോന്ന് വിചാരിച്ചിട്ട് അതിനും പറ്റുന്നില്ലല്ലോ കർത്താവേ. അതൊക്കെ സാധിക്കും അമ്മച്ചി, അമ്മച്ചി ധൈര്യമായിട്ടിരിക്കേ. ദൈവം ഏതായാലും കറക്കി തിരിച്ച് രോഹിണി അമ്മച്ചിയുടെ അരികിൽ തന്നെ എത്തിച്ചല്ലോ. ഇനി സാവകാശം അമ്മച്ചിയുടെ ആഗ്രഹവും നടക്കും. ഞങ്ങളെല്ലാം പറഞ്ഞതാ പോണ്ടാ പോണ്ടാന്ന്. അവിടെ ചെന്നിട്ട് എന്തോ പറ്റിയ ലക്ഷണം ഉണ്ടല്ലോ. ധൈര്യമായിട്ട് നല്ലൊരു ദിവസം കുറിച്ചോ അമ്മച്ചേ, ആ ചടങ്ങ് ഉടനെ നടക്കണം.
രോഹിണി എന്താ ഉദ്ദേശിക്കുന്നത്? ഇനി ഒന്നും ഞാൻ നോക്കുന്നില്ല. മുമ്പൊരിക്കൽ അറിയാലോ നരനെ ഭയന്ന് അങ്ങനൊരു ചടങ്ങ് നടത്തിയത്. എന്നാ ഇനി അങ്ങനൊരു നാടകമില്ല. അതെ, ഞങ്ങളുടെ വിവാഹത്തെ പറ്റി തന്നെയാ പറഞ്ഞത്. നിരപരാധിയായ സാറിനെ ജയിലിൽ കിടത്തണമെന്ന് അമ്മയ്ക്കൊരേ വാശി. അങ്ങനെയാണെങ്കിൽ എനിക്കും വിട്ടുകൊടുക്കാൻ മനസ്സ് കാണില്ലല്ലോ. അതുകൊണ്ട് അടുത്ത കോടതി കൂടുന്നതിന് മുൻപ് അത് നടക്കണം. നല്ലൊരു മുഹൂർത്തം നോക്കിയായിരുന്നു എൻ്റെ ആദ്യ വിവാഹം. അന്ന് വിവാഹം നടന്നാൽ ദീർഘമംഗല്യം ഉണ്ടാവുമെന്ന് പ്രവചിച്ചു ജ്യോത്സ്യര്. എന്നിട്ട് ഞാൻ അനുഭവിച്ച വേദന എല്ലാവർക്കും അറിയാലോ. അതുകൊണ്ട് ഇനി മുഹൂർത്തമൊന്നും നോക്കണ്ട. ജോസാറിന് സൗകര്യമുള്ള ഒരു സമയം പറഞ്ഞാൽ മതി. ഞാൻ പള്ളിയിലേക്കോ അമ്പലത്തിലേക്കോ എവിടേക്കാന്ന് വെച്ചാ വരാം. പൂർണ്ണ മനസ്സോടെ സന്തോഷത്തോടെ ഞാൻ നിൽക്കാം. ഈ കൈകൊണ്ട് എന്റെ കഴുത്തിൽ കെട്ടിത്തരണം ഒരു താലി. ജോസാറിനെ വെറുക്കുന്നവരറിയട്ടെ, അവരൊക്കെ നമ്മളെ സങ്കടപ്പെടുത്തിയിട്ട് സന്തോഷിക്കാൻ ശ്രമിക്കുമ്പോൾ ഇങ്ങനെ ഇത്തിരി ആശ്വാസം ഇവിടെ ഉണ്ടാവട്ടെ. ഒരു വാശി തീർക്കലിന് വേണ്ടി തിരഞ്ഞെടുക്കുന്ന വളഞ്ഞ വഴി ആകരുത് വിവാഹം. മുൻപ് നരനെ വിട്ടിയാക്കാൻ വേണ്ടി ചെയ്തതുപോലെ അല്ല ഇത്. ഞാൻ സീരിയസ് ആണ്. നേരത്തെ പറഞ്ഞല്ലോ ഇനി ഞാൻ അമ്മച്ചിയും സാറിനെ വിട്ടു പോവില്ലാന്ന്. അതൊരു നേരം പോക്കല്ല, 100% ആത്മാർത്ഥതയോടെ പറഞ്ഞതാ. അമ്മച്ചിയുടെ മരുമോളാകാൻ, സാറിന്റെ ഭാര്യയാവാൻ ഞാൻ തയ്യാറെടുത്ത് കഴിഞ്ഞു. പറഞ്ഞല്ലോ അത് അടുത്ത കോടതി കൂടുന്നതിന് മുൻപ് തന്നെ വേണം. എന്നുവെച്ചാൽ ഉടനെ. അവിടെ പോയത് കൊണ്ട് മെച്ചമുണ്ടായി. ഉറപ്പിച്ചു കഴിഞ്ഞു രോഹിണിയായി ഒന്നിച്ചുള്ള ചടങ്ങ്. അതാണ്, ഇനി സാറായിട്ട് ഒന്നിനെ തടസ്സം നിൽക്കരുത്. തെറ്റ് ചെയ്യാതെ ശിക്ഷിക്കപ്പെട്ടതിന് കർത്താവ് നിനക്ക് തരുന്ന സ്വത്താണ് രോഹിണി മോള്. ആ കൊച്ചിനെ രണ്ടു കൈയും നീട്ടി സ്വീകരിക്കണം. ആ തീരുമാനത്തിൽ നിന്ന് രോഹിണി പിന്നോട്ട് പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. എല്ലാം നഷ്ടപ്പെട്ട കുട്ടിക്ക് ഇനി വേണം എന്തെങ്കിലുമൊക്കെ നേടാനും സന്തോഷിക്കാനും. ഓ, അവളുടെ കൊച്ചിന് ആ ജോസാറിനെ ഇഷ്ടമൊന്നുമല്ല. അങ്ങനെയല്ല, കല്യാണം കഴിഞ്ഞ് ഒന്നുകൂടെ പെറ്റിട്ടാ പിന്നെ ഇപ്പോഴത്തെ അമ്മച്ചിയും ജോസിനെ ഒന്നും ആയിരിക്കത്തില്ല കാണുന്നത്. കാക്കയ്ക്ക് തൻ കുഞ്ഞും പൊൻകുഞ്ഞും, അത് മറക്കണ്ട. നീയോ നിന്റെ മോളോ ആയിരുന്നെങ്കിൽ അങ്ങനെയൊക്കെ ചിന്തിക്കണമായിരുന്നു. എന്നാലേ ഇവിടെ അതല്ല സ്ഥിതി. രോഹിണിയോളം നന്മയുണ്ട് ആ അമ്മച്ചിക്കും അമ്മച്ചിയുടെ മോനും. രോഹിണി വെറും വാക്ക് പറയുന്നവളല്ല. സ്വന്തം അമ്മയുടെ വാശിയെ തോൽപ്പിക്കാൻ വേണ്ടി എടുത്ത തീരുമാനമാ. അതിനി മാറാനൊന്നും പോകുന്നില്ല. നമുക്ക് നോക്കാം ഈ ബന്ധം എത്ര നാൾ മുന്നോട്ട് പോകുമെന്ന്. ആജീവനാന്തം. നീ ഇപ്പൊ പറഞ്ഞില്ലേ ലച്ചുമോളുടെ കാര്യം, ആ കൊച്ചും സാഹചര്യമായിട്ട് പൊരുത്തപ്പെടും. നല്ല മനസ്സുള്ളവർ ഒന്നിക്കുന്നോണ്ടേ ഇനിയേ ആ വീടൊരു സ്വർഗമാകും. അല്ലെങ്കിലേ നീ നോക്കിക്കോടി. അടുത്ത കോടതി കൂടുന്നതിന് മുമ്പ് കല്യാണം നടക്കും. ജോസാറ് നിരപരാധിയാണെന്ന് രോഹിണിക്കറിയാം. അങ്ങനെയുള്ള സാറിനും അമ്മച്ചിക്കും ഇത്തിരി ആശ്വാസം. അത് തന്നെയാ ഈ കല്യാണം കൊണ്ട് രോഹിണി ഉദ്ദേശിക്കുന്നത്. അത് മാത്രമാണ് അവളുടെ മോനെ. ജാതിയും മതമൊക്കെ വിട്ടിട്ട് അവരുടെ സ്വഭാവം കണക്കിലെടുത്ത ഒന്നിക്കേണ്ടവരല്ലേ അവര്. സ്നേഹിക്കാനേ രണ്ടുപേർക്കും അറിയൂ. അല്ലെങ്കിൽ നീ ചെയ്തതൊക്കെ വെച്ച് നോക്കിയ നിന്നോട് ക്ഷമിച്ചിട്ട് നിനക്ക് ജീവിക്കാൻ ഓട്ടോ എടുത്ത് തരുമായിരുന്നോ? എല്ലാം എനിക്കറിയാച്ച. അതുകൊണ്ട് മരിച്ച ഞാൻ അവർക്ക് വേണ്ടി നീക്കം ചെയ്യും. ഈ കല്യാണം എങ്ങാനും അലമ്പം മോളെടുത്തോ മറ്റവരുടെടുത്തോ പറഞ്ഞ ഞാൻ സ്വഭാവം നിങ്ങൾ അറിയും. പിന്നെ നിനക്കും നിന്റെ മോൾക്കും ഒന്നും രോഹിണിക്ക് നല്ലൊരു ജീവിതം കിട്ടുന്നത് ഇഷ്ടമല്ല. അപ്പോഴും നീയെ കോർക്കണം, നിന്റെ മോക്ക് നന്ദന്റെ വീട്ടിൽ ഇടം കിട്ടിയതേ രോഹിണി കാരണം മാത്രമാണ്.
അതിന്റെ നന്ദി സ്നേഹവും ഞങ്ങൾക്ക് എന്നും ഉണ്ടാവും മരണം വരെ. നന്ദി എന്ന വാക്ക് പറഞ്ഞാലുണ്ടല്ലോ നിന്റെ കഴുത്ത് ഞെരിച്ച് ഞാൻ കൊല്ലും. എന്റെ ഭഗവാനെ, ആ കല്യാണം എങ്ങനെയും മുടങ്ങണേ. അത് നടക്കുന്നതിന് മുമ്പ് രണ്ടെണ്ണത്തിനും തലയിൽ ഇടുത്തി വീഴണം. ശരിക്കും ഇത് തന്നെയാണോ എന്റെ വീടെന്ന് ഞാൻ ചിന്തിക്കായിരുന്നു. അങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് പോകുമ്പോഴേ നന്ദേട്ടന് മനസ്സിലാവും ഇതാണ് വീടെന്നും ഇതാണ് നന്ദേട്ടന്റെ ഭാര്യ എന്നും. അവരുടെ കല്യാണം നടക്കുവോ? ആരുടെ? അല്ല, ഒരു സ്ത്രീ ഇന്ന് ഇവിടെ വന്നിട്ട് കല്യാണത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞില്ലേ? അത് നടക്കുമെന്ന് ഞാൻ. അപ്പൊ അതൊക്കെ ഓർമ്മയുണ്ടല്ലേ? ആ, ഇന്ന് നടന്നത് ഓർമ്മയിൽ നിൽക്കുമല്ലോ. ആ കല്യാണം നടക്കരുതേന്നാ പ്രാർത്ഥന. ആ സ്ത്രീ ശരിയല്ലേ? അയ്യോ, ഭൂലോക പാഴാ. ഇന്നൊരാള് നാളെ മറ്റൊരാള്, അങ്ങനെ വസ്ത്രം മാറുന്ന പോലെ ഭർത്താവിനെ മാറ്റിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാ ആ കല്യാണം നടക്കുന്നതിൽ എനിക്കൊട്ടും ഇഷ്ടമല്ലാത്ത. അവരുടെ മുഖം കണ്ടിട്ട് പാവമാണെന്നാ തോന്നുന്നത്. അവൾ ആരാന്ന് നന്ദേണ്ട അറിയോ? പെങ്ങളാ, നന്ദേണ്ട സ്വന്തം പെങ്ങള്. എന്റെ പെങ്ങളെ കുറിച്ചാണ് എന്റെ പെങ്ങളെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു കൊന്നോടി. എന്നാലും ഇത് വല്ലാത്തൊരു പിടുത്തമായി പോയി. എന്നിട്ട് സോറി പറഞ്ഞ മതിയല്ലോ. നല്ല ഗണി. അതെ, എന്നെങ്കിലും ഓർത്തുവിടായോ? ഭാര്യ മാത്രം എന്ന് കണ്ടാലും മറക്കുവോ? സോറി പറഞ്ഞല്ലോ, പിന്നെ എന്തിനാ വീണ്ടും സംസാരിക്കുന്നെ? സ്വന്തം അമ്മ പെങ്ങളോട് പ്രതികരിച്ചത് കണ്ടില്ലായിരുന്നോ? അവരുടെ സ്വഭാവം ശരിയല്ലാത്തോണ്ടാ അങ്ങനെയൊക്കെ പറഞ്ഞത്. അതുകൊണ്ട് എന്നെ ദ്രോഹിക്കാതെ അവരെ കാണുവാണെങ്കി അങ്ങ് കൊന്നുകളാ. സ്വഭാവം ശരിയല്ലാത്ത പെണ്ണിനെ കൊല്ലണം, അവള് വീട് മുടിക്കും. ചില പെണ്ണുങ്ങള് വീടിനകത്ത് കാലെടുത്ത് കുത്തിയ അതോടെ ആ വീടിന്റെ നാശം തുടങ്ങും. അത് ആരെങ്കിലും ഉദ്ദേശിച്ച് പറഞ്ഞതാണ്? ഞാൻ എന്റെ പെങ്ങളെന്ന് പറഞ്ഞ ഒരുത്തിയില്ലേ, അവളെ പോലെ ഉള്ളവന്മാരെ ഉദ്ദേശിച്ച് പറഞ്ഞതാ. ആണല്ലോ, വേറെ ആരും ഉദ്ദേശിച്ചില്ലല്ലോ. എന്താ ഉദ്ദേശിക്കണോ? വേണ്ട വേണ്ട, വേറെ ആരും ഉദ്ദേശിക്കണ്ട. നിർബന്ധമാണെങ്കിൽ ഉദ്ദേശിക്കാം. പാട് ചേർക്ക അവിടെ നിന്ന് ആട്ടിക്കുഞ്ഞ്. അങ്ങനെ ഒന്നും ഉദ്ദേശിക്കണ്ട കേട്ടോ. നല്ല ചേർക്ക പാലെടുത്തുണ്ടെന്ന് ഇപ്പൊ തരാവേ. തലച്ചോറ് ഒരുപാട് ചൂട് പിടിപ്പിച്ചിട്ടാ ഞാൻ ഈ നേട്ടം കൊയ്തത്. കൊയ്ത്തിൽ ഒരു പങ്ക് തരാനാ ഞാൻ ഇത്ര നേരം പറഞ്ഞത്. എന്റെ ശരത്തേട്ടാ ഞാനൊന്ന് മൂളിയ ആ സമയം തീരും നിങ്ങളുടെ ഈ വീട്ടിലെ ജീവിതം. എന്നിട്ട് ഞാനത് ചെയ്യാതെ സകല വൃത്തികേടുകൾക്ക് നിങ്ങൾക്ക് കൂട്ടു നിൽക്കല്ലായിരുന്നോ? അതത്ര വലിയ കാര്യമൊന്നുമല്ല, ഞാൻ ഹാർഡ് വർക്ക് ചെയ്യായിരുന്നു. ശരത്തേട്ട ഹാർഡ് വർക്ക് ചെയ്യുമ്പോ ഞാനിവിടെ ഷെയർ ചെയ്തോണ്ടിരിക്കായിരുന്നോ? ഞാനും ഇവിടെ ഹോംവർക്ക് ചെയ്തോണ്ടിരിക്കായിരുന്നു. നാളെ എന്ത് വേണോന്ന് മാത്രമായിരുന്നു എന്റെ ചിന്ത. അങ്ങനെ ചിന്തിച്ചു പോയി എന്നെയാ ഇപ്പൊ കാലണതെന്ന് ഒതുക്കുന്നത്. എടി, കാലണയല്ല, കാൽ ലക്ഷം തരാന്നാ പറഞ്ഞത്. കാലുമടക്കി ഒന്ന് ചവിട്ടാന്ന് എനിക്ക് തോന്നേ. പിന്നെ ആണായിപ്പോയി, എന്റെ മൂത്തതായിപ്പോയി. അതുകൊണ്ടാ ഞാൻ വേണ്ടാന്ന് വെക്കുന്നേ.
ഓർമ്മയില്ലാത്ത ആളല്ലേ, ശാന്തമായി പോകണ്ട. ഇടയ്ക്കൊക്കെ അവനിട്ട് രണ്ട് കൊട്ടാവാം. ഇഞ്ചിഞ്ചായിട്ട് കൊല്ലണം അവനെ. മരിക്കുന്നതിന് മുമ്പ് അവൻ നേടിയ പ്രോപ്പർട്ടി തിരികെ വാങ്ങിക്കുകയും വേണം. ഇതുവഴി അവൻ ഇറങ്ങി ഓടിയല്ലേ. ഇതിനകത്തുണ്ടായിരുന്നോ തന്നെ? സത്യം പറയടി, ഇന്ന് അവനോട് വന്നില്ലേ? ആരുടെ കാര്യം നിങ്ങൾ ഈ പറയുന്നേ? ഇന്ന് ഈ വീട്ടിലേക്ക് ആള് വന്നത് കണ്ടവരുണ്ടടി. അത് അറിഞ്ഞിട്ടാ ഞാൻ പാഞ്ഞെത്തിയത്. ഇന്ന് ഇവിടെ പത്രക്കാരൻ പൈസക്ക് വന്നായിരുന്നു. നാളെ മുതൽ പത്രം ഇല്ലടി. അതുപോലെ കേബിളും ഞാൻ കട്ട് ചെയ്യാൻ പോവാ. ശരത് എന്ന് പറയുന്ന ഒരുത്തനെ അല്ലായിരുന്നോ സംശയം? ഇപ്പൊ എല്ലാരെയും ആയോ? വിശ്വസിക്കാൻ പറ്റത്തില്ല ഒരുത്തനെയും. ആ പത്രക്കാരൻ ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോടി. സ്റ്റേഷനോട്ട് ഒന്നും ഞാൻ കൊടുക്കുമായിരുന്നല്ലോ പൈസ, പിന്നെന്തിനാ അവൻ ഇങ്ങോട്ട് വന്നത്? അതല്ലായിരുന്നോ പതിവ്? പതിവുകൾ തെറ്റിക്കൂടി ഞാൻ വരുത്തുപോക്ക് അവസാനിപ്പിക്കും. ഓ, ഏത് നേരവും മൊബൈൽ കൂടെ കൊണ്ട് നടക്കുമല്ലടി, അതും അടുക്കളയില്. വിളിക്കടി, ശരത്തിനെ വിളിക്ക്. നീ വിളിക്ക്, ഞാൻ പറഞ്ഞുതരാം. 960. ഓ, ഒറ്റത്തവണ പറഞ്ഞപ്പോഴേക്കും നമ്പർ മനസ്സിലോട്ടൊക്കെ കേറി. ഓ, വിളിക്കടി. 9653. ഓ, വീണ്ടും നമ്പർ 91. നമ്പറൊക്കെ അറിയാം, എന്നിട്ട് എന്നെ കിളത്തുവാ. ചെവി നോക്കി. റിംഗ് ഉണ്ട്, എടുക്കുന്നില്ല. എടുക്കോടി, അത് കഴിഞ്ഞവൻ നിന്നെ എടുക്കും ഇവിടെ വന്ന്. വെയിറ്റ് ചെയ്യടി, വെയിറ്റ് ചെയ്. നിങ്ങൾ തമ്മിൽ വിളിക്കുന്ന സമയമൊക്കെ അവൻ അറിയാം. സമയം തെറ്റി വിളിച്ച അവൻ എടുക്കത്തില്ല. വിളിക്കുന്നീ, അവൻ എന്നെ വിളിക്കുന്നു. ഹലോ. ഹലോ സാർ, സാറിന്റെ ഭാര്യ എന്നെ വിളിച്ചിരുന്നു. വിളിച്ചടാ നായേ, വിളിച്ച്. എന്റെ കെട്ടിയോളുടെ നമ്പർ നീ ഇത്ര കൃത്യമായിട്ട് ഓർത്ത് വെച്ചിരിക്കല്ലേ? വിളി ഉണ്ടല്ലേടാ. കട്ടാക്കി നോക്കിക്കോടി, അവന്റെ ആയുസ് തീർന്നോണ്ടിരിക്ക. ഞാൻ ആഹാരം എടുത്തു വെക്കണോ? അവള് വിഷയമായിട്ടില്ലേ. ഞാൻ പുറത്തുനിന്ന് കഴിച്ചടി. അവൻ പറഞ്ഞനുസരിച്ച് നീ ചിലപ്പോ എനിക്ക് ആഹാരത്തിൽ പാഷാണം കലക്കിത്തരും. മരിക്കാൻ ഞാൻ അതിനു മുമ്പ് നിങ്ങൾ രണ്ടുപേരെയും കൊന്നിട്ട്. ആരടാ വണ്ടി റോഡിൽ പാർക്ക് ചെയ്തിരിക്കുന്നത്? എടുത്തു മാറാ ജീപ്പ്. ജീപ്പ് നട റോഡിലാണോ കൊണ്ടിടുന്നത്? അയ്യോ ജീപ്പ്. ഇനിയിപ്പോ അമ്മ ആ ദുഷ്ടനെ കല്യാണമൊക്കെ കഴിച്ച് മോളെ പോലും മറന്നങ്ങ് ജീവിക്കും.
അതുകൊണ്ട് ഇനി അമ്മയെ പറ്റി മോള് സംസാരിക്കുക പോലും വേണ്ട. എന്റെ അമ്മ കൊള്ളത്തില്ല, അച്ഛൻ അമ്മയെ വേണ്ട, എനിക്കും വേണ്ട. മോളൊരു പെൺകുഞ്ഞായതുകൊണ്ടാ അച്ഛനെല്ലാം സഹിച്ചും ക്ഷമിച്ചും പോണത്. മോളുടെ കാര്യത്തില് എനിക്ക് സങ്കടമുണ്ട് മോളെ. ഈ പ്രായത്തിൽ തന്നെ അമ്മ വേറൊരുത്തിനെ കല്യാണം കഴിക്കാൻ പോവാണല്ലോ. ഞങ്ങളിപ്പോ പുറത്തേക്ക് ഇറങ്ങുമെന്ന് അവർക്ക് അറിയില്ലല്ലോ, അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല. പറയും